നമസ്കാരം ഡിറ്റെയിൽസ് ഹവറിലേക്ക് സ്വാഗതം. പത്തനംതിട്ട തിരുവല്ലയിൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസ് പിടിയിലായി. കൊല്ലപ്പെട്ട പി ബി സന്ദീപ് കുമാറിന്റെ പോസ്റ്റ്മോർട്ടം തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നടത്തി. ഹൃദയത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. എ വിജി രാഘവൻ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. സിപിഐഎം പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി സന്ദീപ് കുമാറിന്റെ കൊലപാതകത്തിൽ അഞ്ച് പ്രതികളും പോലീസ് പിടിയിൽ. തിരുവല്ല ചാത്തങ്കരി സ്വദേശി ജിഷ്ണു, തിരുവല്ല കാവുംപാകം സ്വദേശി നന്ദു, ചങ്ങനാശ്ശേരി പായിപ്പാട്ട് സ്വദേശി പ്രമോദ്, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ, തിരുവല്ല വേങ്ങൽ സ്വദേശി അഭി എന്നിവരാണ് പിടിയിലായത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം രാഷ്ട്രീയ കൊലപാതകമെന്ന നിലയിൽ സിപിഐഎം ഉറച്ചു നിൽക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന് സന്ദീപ് കുമാറിന്റെ പിതാവ് ബാലനും വ്യക്തമാക്കി. രാഷ്ട്രീയ കൊലപാതകം നേരത്തെ ഇദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും അങ്ങനെ അക്രമങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടില്ല. മറ്റു രാഷ്ട്രീയമായിട്ട് ഒരു കലഹം ഉണ്ടായിട്ടില്ല. വിഷ്ണു എന്നാൽ എപ്പോഴും ഒരു കൊലയാളിയാണ്. ആരുടെ എന്തും ആരും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെ തങ്ങളെ തല്ലി. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ബി ജെ പി ആർ എസ് എസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. സന്ദീപ് കുമാറിന്റെ മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഹൃദയത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. മൃതദേഹം വിലാപയാത്രയായാണ് സിപിഐഎം തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചത്. തുടർന്ന് മൃതദേഹം ചാത്തങ്കരിയിലെ വീട്ടിലെത്തിച്ചു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. പ്രാദേശിക തലത്തിൽ ക്രിമിനൽ സംഘങ്ങളെ സംഘപരിവാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും കിരാതമായ കൊലപാതകമാണ് നടന്നതെന്നും എ വിജയരാഘവൻ വ്യക്തമാക്കി. സന്ദീപിന്റെ സംസ്കാര ചടങ്ങ് വീട്ടുവളപ്പിൽ നടന്നു. റിപ്പോർട്ടർ പത്തനംതിട്ട. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം വി എ സൂരജ്, ബി ജെ പി ജില്ലാ പ്രസിഡന്റ്, ജനീഷ് കുമാർ എം എൽ എ, സി പി എം നേതാവ്, വി ആർ സോജി ഡി സി സി പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി. ആദ്യം ശ്രീ വി എ സൂരജ്, ഈ ജിഷ്ണു യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അല്ല, ഇപ്പൊ യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല അദ്ദേഹം. അത് അവിടുത്തെ യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അജി മേപ്രാലാണ് യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ജിഷ്ണു യുവമോർച്ചയുമായിട്ടും ബി ജെ പിയുമായിട്ടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടും യാതൊരു വിധ ബന്ധങ്ങളും ഇല്ല. ഇത് ബി ജെ പി ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകം നടന്ന മിനിറ്റുകൾക്കകം ഇത് ബി ജെ പി ആസൂത്രണം ചെയ്താണെന്നുള്ള രീതിയിലുള്ള കള്ളപ്രചരണമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പ്രതികൾ ആരൊക്കെയാണ് നമുക്കറിയാം. ഒരു കണ്ണൂർകാരനായിട്ടുള്ള മുഹമ്മദ് ഫൈസല്, അതേപോലെ പ്രമോദ് പ്രസന്നനെ, സി പി ഡി വൈ എഫ് ഐയുടെ നേതാവായിട്ടുള്ള നന്ദു, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. ശരി, നോക്കൂ, ജിഷ്ണു എപ്പോഴാണ് ബി ജെ പി വിട്ടത്? ബി ജെ പി പഞ്ചായത്ത് യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് ഇപ്പോഴും അയാൾ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അജി മേപ്രാലാണ് യുവമോർച്ചയുടെ കഴിഞ്ഞ ജൂൺ മുതൽ അജിയാണ്. ഇതിനൊക്കെ സാധാരണഗതിയിൽ എന്തെങ്കിലും റെക്കോർഡുണ്ടോ? ഇദ്ദേഹം, ഈ ജിഷ്ണു എന്ന് പറയുന്ന ആള് ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഴുവൻ നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, അയാൾ ഫേസ്ബുക്കിൽ ഇപ്പോഴും സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നാണ്. അപ്പം നിങ്ങളിപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതുകൊണ്ട് അയാളെ ഞങ്ങൾ നേരത്തെ മാറ്റിയിരുന്നു, ഇപ്പോൾ വേറൊരാളാണ് എന്ന് പറയും. ഇതിൻ്റെ റെക്കോർഡ് എവിടെ? അതിന്റെ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഏത് നിമിഷം കാണിക്കാം. അദ്ദേഹത്തിന് ബി ജെ പിയുമായിട്ട് ബന്ധമില്ല എന്ന് ഞങ്ങൾ നേരത്തെ പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ബി ജെ പിയുടെ രക്ഷപ്പാടത്തിന്റെ ന്യൂസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കൊലപാതകത്തിലെ അവിടുത്തെ ഡി അഥവാ അയാൾ ബി ജെ പിയുടെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല എന്ന് വിചാരിക്കും. എന്ന് വെച്ചിട്ട് അയാൾ ബി ജെ പിക്കാരനാകാതിരിക്കില്ലല്ലോ. അദ്ദേഹത്തിന് ബി ജെ പിയുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല എന്ന രീതിയിൽ ജൂൺ മാസത്തിൽ തന്നെ നമ്മൾ പത്രക്കുറിപ്പ് എടുത്തിട്ടുണ്ട്. ബി ജെ പിയുമായിട്ട് ബന്ധമില്ല, ബി ജെ പിയുമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രേഖകൾ വേണമെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം കയ്യിലെടുക്കാൻ പറ്റുമോ? അത് ഇപ്പൊ എന്റെ ഇല്ല, നാളത്തേക്ക് തരാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയച്ചു തരാം. അദ്ദേഹത്തിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് അവിടുത്തെ കൊട്ടേഷ സംഘങ്ങളെ, കഞ്ചാവ് മാഫിയ സംഘങ്ങളൊക്കെ തന്നെ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ തണലിൽ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളിലാണ്. അത് ഉടൻ പെട്ടെന്ന് ബി ജെ പിയുടെ മണ്ടയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്.
ജില്ലാ പോലീസ് സംവിധാനം അടക്കം പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് സംവിധാനം അടക്കം പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ഇത് ബി ജെ പി ചെയ്തു എന്നുള്ള രീതിയിൽ സംഘപരിവാർ ചെയ്തു എന്നുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നത്. എല്ലാ കൊലപാതകത്തിനും ഒരു കാരണം വേണമല്ലോ ശ്രീ സൂരജ്, എന്താണ് ഈ കൊലപാതകത്തിന്റെ കാരണം? മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇന്ന് ചോദിക്കുന്നത് അതാണ്, ഇതിന്റെ കാരണം കണ്ടെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ ഗൂഢാലോചന കണ്ടെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? പത്തനംതിട്ട ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണല്ലോ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾ വിശ്വസിക്കുന്ന കാരണം എന്താണ്? അവിടെ ഇത് ബി ജെ പി സി പി എമ്മുമായിട്ട് യാതൊരു വിധ സംഘർഷങ്ങളും ഇല്ല, വളരെ ശാന്തമായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അവിടെ. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയാം. ഇത് അങ്ങനെയുള്ള യാതൊരു വിധ സാഹചര്യങ്ങളും ഇല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ജിഷ്ണുവിന്റെ അമ്മ അവിടെ ഷുഗർ ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്നു, അവരെ അവിടുന്ന് ജോലി എന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഈ ലോക്കൽ സെക്രട്ടറി ശ്രമിച്ചതിന്റെ ഫലമായിട്ട് അവർ തമ്മിലുള്ള ഇഷ്യൂവും അവർ തമ്മിലുള്ള കഞ്ചാവ് സംഘങ്ങളൊക്കെ തമ്മിലുള്ള കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇതിന്റെ കാരണമായിട്ട് വന്നത്. ജിഷ്ണുവിന്റെ അച്ഛൻ സി എ ടുവിന്റെ സജീവ പ്രവർത്തകനാണ്, അമ്മയും സി എ ടുവിന്റെ പ്രവർത്തകയാണ്. അപ്പൊ ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധ ബന്ധമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും ജില്ലാ പോലീസ് സംവിധാനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ഇത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കഞ്ചാവ് സംഘത്തിൽ പെടുന്നത്. ഇയാള് കഞ്ചാവ് കേസിലും പ്രതിയായി ജയിലിൽ പോയിട്ടുണ്ട്, ബി ജെ പിയുടെ സമരത്തിൽ പങ്കെടുത്തിട്ടും ജയിലിൽ പോയിട്ടുണ്ട് അല്ലേ? മുമ്പ് അദ്ദേഹം യുവമോർച്ചയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതേ തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ പോകുന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ നേരത്തെ പാർട്ടിയിൽ നിന്നോ അല്ല പുറത്താക്കി, നമ്മളുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഒരു പെരിങ്ങര പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ വാർത്താ കുറിപ്പുണ്ടാവും, പത്രത്തിൽ അത് വരും, അതൊക്കെ വന്നിട്ടുണ്ടെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. ഇതുവരെ ബി ജെ പി രാവിലെ മുതൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യുകയാണല്ലോ. ഇതുവരെ ബി ജെ പി ഏതെങ്കിലും ഒരു നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഞങ്ങൾ നേരത്തെ ജൂണിൽ പുറത്താക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പത്രക്കുറിപ്പൊന്നും കാണിച്ചതായി എന്റെ അറിവിലില്ല, ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ഞാനത് കാണിക്കാം. എന്തുകൊണ്ട് താങ്കൾക്കിപ്പോ കാണിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എന്തുകൊണ്ട് രാവിലെ മുതൽ ബി ജെ പി ഇതിനെ ഡിഫെൻഡ് ചെയ്യുകയാണല്ലോ, എന്തുകൊണ്ട് ആരും അത് ഇങ്ങനെ കാണിച്ചു തന്നില്ല, വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലോ കാണിച്ചില്ല, എന്തുകൊണ്ട്? അല്ല, അവിടെ യാതൊരു വിധ രാഷ്ട്രീയ സംഘർഷങ്ങളും നിലനിൽക്കുന്നില്ല. ഇപ്പൊ ബി ജെ പി സി പി എമ്മും തമ്മിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ അല്ലേ ഇത് ബി ജെ പി ആയിട്ടുള്ള പ്രശ്നമായിട്ട് വരൂ. അവിടെ ഒരു അവിടെ കുറെ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങൾ നടക്കുന്നു. ഇതിനകത്തിലെ മുഹമ്മദ് ഫൈസൽ ബി ജെ പി കാരനാണോ? അല്ലല്ലോ. നന്ദു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി അറിയാം, സി പി എമ്മിന്റെ നേതാക്കന്മാരോടൊത്തൊപ്പാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത് ബി ജെ പി ചെയ്തു എന്നുള്ള കള്ളപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെമ്പാട് സി പി എം ഇതേപോലെയുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ട് അതിനെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ബി ജെ പിക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു വിധ ബന്ധവുമില്ല. ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ജില്ലാ പോലീസ് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഇത് രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞപ്പോഴും കൊലപാതകം നടന്ന മിനിറ്റുകൾക്കകം ഇത് ബി ജെ പി ചെയ്തതാണ്, ആസൂത്രണം ചെയ്തതാണ് എന്നൊക്കെയുള്ള കള്ളപ്രചരണങ്ങളാണ് സി പി എം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിലെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്? സി പി എം പല സ്ഥലത്തും പെരിയ കൊലക്കേസുകളൊക്കെ അവർ പ്രതിക്കൂട്ടിലായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് ബി ജെ പി ചെയ്തു എന്ന് പറയുകയാണ്. അല്ലാതെ ബി ജെ പിക്കോ സംഘപരിവാർ സംഘടനകൾക്കോ ഇതുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇതിനകത്തിൽ ആരാണ് പങ്കെടുത്തിട്ടുള്ളത്, ഇതിനകത്തിലെ ഗൂഢാലോചന എന്ത്, എന്ത് നടത്താൻ വേണ്ടി ഞങ്ങൾ സി പി എമ്മിനെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ അവസരത്തിൽ. അല്ല ബി ജെ പിക്കോ സംഘപരിവാർ പ്രസ്ഥാനത്തിനോ ഈ സംഭവമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. ശ്രീ വി ആർ സോജി, കോൺഗ്രസ് എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്? 27 വർഷത്തിന് ശേഷം പെരിങ്ങര പഞ്ചായത്ത് ഭരണം പിടിച്ചു എൽ ഡി എഫ്, അതിന് സുപ്രധാന പങ്കുവഹിച്ചു സന്ദീപ്. അവിടെ ബി ജെ പിയിൽ നിന്നും ആർ എസ് എസിൽ നിന്നും നിരവധി പേർ സി പി എമ്മിൽ ചേർന്നു. അതിന്റെ വിരോധത്തിലാണ് ജിഷ്ണു എന്ന യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ട സംഘം സന്ദീപിനെ കൊന്നത് എന്നാണ് സി പി എം പറയുന്നത്. ഷിസോജി, എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ കൊലപാതകത്തെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പെരിങ്ങരയിലെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം ഞങ്ങൾ നടത്തി. തിരുവല്ലയിലെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? വേഗം വിഷയത്തിലേക്ക് വരൂ. ആണ് പെരിങ്ങര എന്ന് പറയും. ആദ്യമായിട്ട് തന്നെ ഈ കൊലപാതകത്തെ ഞങ്ങൾ അപലപിക്കുകയാണ്. ഇത്തരം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ
മുഖ്യ പങ്ക് വഹിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് സി പി എമ്മും ബി ജെ പിയും. അവരിപ്പോ പരസ്പരം പഴിചാരി യഥാർത്ഥ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുവാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ പോലീസിന് ഒരു വേർഷനുണ്ട്, സി പി എമ്മിന്റെ തിരുവല്ലയിലെ ലീഡർഷിപ്പിനൊരു വേർഷനുണ്ട്, ബി ജെ പിക്ക് ഒരു വേർഷനുണ്ട്. ഓരോ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ആളുകൾ, അത് ബി ജെ പി ആയാലും സി പി എം ആയാലും, ബി ജെ പി ആണ് ഈ രാഷ്ട്രീയ ഈ കൊലപാതകം നടത്തിയത് എന്ന് എന്ന തോന്നൽ കോൺഗ്രസിനില്ല. ആരെ കൊലപാതകം നടത്തി എന്ന ഒരു അഭിപ്രായം പങ്കുവെക്കുവാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നു. കൊലപാതകികളെ കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ഇന്റൻഷൻ എന്താണ്, അതിൻ്റെ മോട്ടീവ് എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച് അന്വേഷിക്കേണ്ട ജോലി ഈ ക്രൈം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനും ജില്ലയിലെ പോലീസ് സംവിധാനത്തിനും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഇക്കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടോ? ഇതിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത് ഉന്നതതല അന്വേഷണം വേണമെന്നാണ്. അപ്പോ താഴെത്തട്ടിലുള്ള പോലീസുകാരിത് വ്യക്തിപരമായ കാരണങ്ങളാണ് എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ടാണ് ഉന്നതതല അന്വേഷണത്തിന് ആവശ്യപ്പെടുന്നത്. ഈ നമുക്കറിയാം, വന്നാൽ പോരാ, വേഗത്തിൽ വരും. സംവിധാനം ഈ ജില്ലയിലെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആശ്രിത വത്സന്മാർ തന്നെയാണ് തിരുവല്ലയിലെ DVSP ആണെങ്കിലും സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിലും അതുപോലെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ. എത്രയോ നാളുകളായി അവരവിടെ ഇരിക്കുകയാണ്. അവര് സി പി എം നേതൃത്വത്തിനെതിരായി ഒരു കാര്യം ചെയ്യും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ അതിനകത്തൊരു വിഷയമുള്ളത് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് പറയാണ്, ഇന്നലെ രാത്രി 8 മണിക്കാണ് കൊലപാതകം മാധ്യമങ്ങൾ അറിയുന്നത്, അതും കഴിഞ്ഞതിന് ശേഷമാണ്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് വ്യക്തിപരമായ കാരണങ്ങളാണ്. ഒരു അന്വേഷണം പൂർത്തിയാകാതെ എങ്ങനെയാണ് അങ്ങനെ പറയാനാവുക എന്നാണ് കോടിയേരി. പഴയ ആഭ്യന്തരമന്ത്രിയാണ്. അത് പ്രേമഫേസിയ അവർ കളക്ട് ചെയ്യുന്ന എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അത് അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കൊടുക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഇതൊരു പൊളിറ്റിക്കൽ ക്രൈമാണോ, ഇതിൽ പൊളിറ്റിക്കൽ ഇന്റൻഷൻ ഉണ്ടോ, എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത്, അത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രിലിമിനറി ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരുപക്ഷെ പോലീസിന് ലഭിച്ച പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിലും നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്നവർ പറഞ്ഞാൽ നമുക്ക് അതിനെ ഈ അവസരത്തിൽ തള്ളിക്കളയാം. ഇതിനകത്ത് എന്താണ് രാഷ്ട്രീയം, എങ്ങനെയാണ് ഇത് RSS കൊലക്കത്തിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? സന്ദീപ് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. സന്ദീപ് CPIM എൽ സി സെക്രട്ടറിയാണ്. സന്ദീപിന്റെ രാഷ്ട്രീയം CPIM രാഷ്ട്രീയമാണ്. കൊലപ്പെടുത്തിയ ജിഷ്ണു ഒന്നാം പ്രതിയാണ്. ജിഷ്ണു യുവമോർച്ചയുടെ നേതാവാണ്, യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതുമാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെ നിരവധി BJP RSS നിരവധി കേസുകളിൽ പ്രതിയാണ്. അവരുടെ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി കേസുകളുടെ പ്രതിയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊപ്പം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസമാണ് അങ്ങനെയുള്ള ചില കേസുകളിൽ നിന്നെല്ലാം ഇയാൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, സന്ദീപ് എന്താ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി? ജിഷ്ണു പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി എന്താ? ജിഷ്ണു പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി, എനിക്ക് സന്ദീപുമായി രാഷ്ട്രീയ ശത്രുതയുണ്ട്, ഞങ്ങൾ വർഷങ്ങളായി രാഷ്ട്രീയ ശത്രുക്കളാണ്, സന്ദീപിനെ ഇതിനു മുമ്പും നിരവധി തവണ ആക്രമിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, സന്ദീപുമായിട്ട് ഒരു അതിർവർക്കവുമില്ല, സന്ദീപുമായിട്ടുള്ള പ്രശ്നം രാഷ്ട്രീയമാണ് ജിഷ്ണുവിന്റെ. ജിഷ്ണു വന്ന ക്രിമിനൽ BJP അവിടുത്തെ പ്രധാന നേതാവാണ്. BJP സന്ദീപിൽ ദേഷ്യമുണ്ടാവാൻ കാരണം സന്ദീപിന്റെ നേതൃത്വത്തിൽ അവിടെ ധാരാളം ചെറുപ്പക്കാർ പുതിയതായി ആ സംഘടന DYFA CPMലേക്കും ഒക്കെ വരുന്നു. സന്ദീപിന്റെ നേതൃത്വത്തിൽ 32 വർഷങ്ങൾക്കു ശേഷം പെരിങ്ങര പഞ്ചായത്ത് ഇടതുപക്ഷം നേടിയെടുക്കുന്നു. ധാരാളം ആളുകൾ ഒഴുകിയെത്തുകയാണ്, അവിടെ നിന്നും BJP ഭാഗത്തു നിന്നും എല്ലാം ഒഴുകിയെത്തുകയാണ്. അത് പെരിങ്ങരയിൽ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെമ്പാടും
പത്തനംതിട്ടയിലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആള്, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആള് ഒക്കെ ഇപ്പോ സി പി എമ്മിന്റെ കൊതിയേന്തി വരികയാണ്. ആകെ അടിത്തറ. പക്ഷേ ശ്രീ ജനീഷ് കുമാർ, ഇവിടെ പോലീസ് ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇത് വ്യക്തിവിരോധമാണ് എന്ന്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അന്വേഷണം പൂർത്തിയാകാതെ എങ്ങനെയാണ് അങ്ങനെ പോലീസിന് പറയാനാവുക? ഇക്കാര്യത്തിൽ സർക്കാർ പരിശോധന നടത്തണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പോലീസിന്റെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ട്, അതിന് തർക്കമില്ല ജിഷ്ണുവിനും സന്ദീപിനും എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഇവിടെ രാവിലെ മുതൽ പോലീസ് ഞങ്ങളെ ബ്രീഫ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജിഷ്ണുവിൻ്റെ മാതാവ് റം നിർമ്മാണശാലയിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. അവിടെ നിന്ന് ജിഷ്ണുവിൻ്റെ മാതാവിനെ നീക്കാൻ വേണ്ടി സന്ദീപ് ശ്രമം നടത്തിയിരുന്നു. അതിൽ ജിഷ്ണുവിന് വിരോധമുണ്ട് എന്നുള്ളത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഫൈസൽ കണ്ണൂരിൽ നിന്ന് വന്നയാളാണ്, ഇയാൾക്ക് സി പി എം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നന്ദുവിന് സി പി എം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് ആർ എസ് എസ് അവകാശപ്പെടുന്നു, സംഘപരിവാർ അവകാശപ്പെടുന്നു. അതിനകത്ത് ഓരോന്നിനും മറുപടി പറയാൻ അവസരം തരണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിക്കും സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല. അത് ആർ എസ് എസ് ബി ജെ പിയുടെ അവകാശവാദം മാത്രമാണ്, അവരുടെ ആരോപണം മാത്രമാണ്. ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാം സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട ക്രിമിനൽ ഓപ്പറേഷന്റെ ആളുകളാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇവരെല്ലാം ഒരു ക്രിമിനൽ സംഘമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. പിന്നെ പോലീസ് പറഞ്ഞു എന്ന് പറയുന്നു, ഇന്നലെ 8:30 സംഭവം ഉണ്ടാകുന്നു, രാത്രി 2 മണിയോടുകൂടിയാണ് 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. രാവിലെ അതിരാവിലെയാണ് ജില്ലാ പോലീസ് മേധാവിയോട് മാധ്യമ പ്രവർത്തകർ 1-2 ആളുകൾ വിവരം ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞ മറുപടി ഇതുവരെ ഏത് പറഞ്ഞാൽ രാത്രി 2 മണി മുതൽ അതിരാവിലെ വരെ ഇതുവരെ ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെ ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഈ സന്ദീപിനെ ആകെ അറിയാവുന്നത് ഈ 5 പേരിൽ 2 പേർക്ക് മാത്രം, ജിഷ്ണുവിനും ആദിക്കും മാത്രമാണ് സന്ദീപിനെ ഇതിനു മുമ്പ് കണ്ടെങ്കിലും പരിചയമുള്ളത്, സന്ദീപുമായി ബന്ധമുള്ളത്. ബാക്കി 3 ആളുകൾക്ക് സന്ദീപുമായി ഒരു ബന്ധവുമില്ല. അവർ കൊലപ്പെടുത്താൻ വരുന്നു, വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്താൻ വരുന്നു, വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തുന്നു. ഞങ്ങൾ പറഞ്ഞു ഈ 5 ആൾ മാത്രമല്ല ആസൂത്രണം ചെയ്തിട്ടുള്ളത്, ഈ 5 ആൾക്ക് മാത്രം കഴിയുകയുമില്ല. ഇത് ഇതിന് പിന്നിൽ ബി ജെ പിയുടെ വ്യക്തമായ നേതാക്കന്മാർ തന്നെയുണ്ട്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഈ കഴിഞ്ഞ 1 ആഴ്ചക്കാലമായി, കഴിഞ്ഞ 10 ദിവസമായി ബി ജെ പിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പത്തനംതിട്ട ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. തിരുവല്ലയിലെത്തി അവർ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഒരു രാത്രി തിരുവല്ലയിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചന വരെ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു 6 മണിക്കൂറും കൊണ്ട് ഏത് പോലീസ് ഓഫീസർക്കാണ് പറയാൻ കഴിയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമില്ലെന്ന്? ആ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ഓഫീസറുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം കൂടി വെളിപ്പെടുത്തു. 10 ദിവസമായി ബി ജെ പിയുടെ ഏതൊക്കെ പ്രധാന നേതാക്കളാണ് തിരുവല്ലയിൽ ക്യാമ്പ് ചെയ്ത് ഗൂഢാലോചന നടത്തിയത്? അല്ല, അതെല്ലാം പോലീസ് അന്വേഷിക്കണം. ഞങ്ങൾ പോലീസിന് വ്യക്തമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഒരാളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ജില്ലയിലെ ആളുകൾക്കറിയാമല്ലോ, മാധ്യമ പ്രവർത്തകർക്കറിയാമല്ലോ, ഈ ജില്ലയിൽ വന്ന കഴിഞ്ഞ 10 ദിവസം ക്യാമ്പ് ചെയ്ത BJP സംസ്ഥാന നേതാക്കന്മാർ ആരൊക്കെയാണ്, അവരെന്തിനിവിടെ വന്നു, അവർ തിരുവല്ലയിൽ അടക്കം ഇത്തരം യോഗം ചേർന്നു. അവർ വല്ലാത്ത ഭയത്തിലാണ് BJP. കാരണം അവരുടെ ദേശീയ നേതൃത്വം കഴിഞ്ഞ കുറെ കാലമായി പത്തനംതിട്ടയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവർ വല്ലാത്ത കലാപങ്ങൾ നടത്തി. അവർ തെരഞ്ഞെടുത്ത ദിവസമെന്ന ഇതേപോലെ ഒരു കൊലപാതകം നടന്ന ദിവസമാണ് വയ്യാറ്റുപുഴയിൽ. വർഷങ്ങൾക്ക് മുമ്പ് വയ്യാറ്റുപുഴയിൽ അനിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ അതിദാരുണമായി കൊലപ്പെടുത്തി അതേ ദിവസം തന്നെ, ഏകദേശം അതേ സമയത്തോട് അടുത്താണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ വി എസ് സൂരജ് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ, കഴിഞ്ഞ 10 ദിവസങ്ങൾക്കുള്ളിലായി BJP പ്രധാന നേതാക്കൾ തിരുവല്ലയിൽ ക്യാമ്പ് ചെയ്ത് ഗൂഢാലോചന നടത്തി. ഈ പറയുന്ന പ്രതികളിൽ ജിഷ്ണു, ഫൈസൽ, പ്രമോദ് നാരായണൻ, പ്രമോദ്, നന്ദകുമാർ, അഭി, ഈ 4 പ്രതികളിൽ ആകെ ജിഷ്ണുവിനും അഭിക്കും മാത്രമേ
സന്ദീപിനെ അറിയുക കൂടെ ഉള്ളൂ, അവർ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവര് ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ്. ഇവരിൽ ഒതുങ്ങില്ല ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചന. ഇവര് എന്ത് പച്ചക്കള്ളമാണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട എം എൽ എ ഒക്കെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർ വന്നു ആസൂത്രണം നടത്തി. എന്ത് തെളിവാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഏത് സംസ്ഥാന നേതാക്കന്മാർ? അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു, അദ്ദേഹം പറയട്ടെ ഏത് സംസ്ഥാന നേതാക്കന്മാരാണ് ഇവിടെ വന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തെന്നുള്ളത്. ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മുഹമ്മദ് ഫൈസലും അതേപോലെ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള നന്ദു ഒക്കെ ഉൾപ്പെടുന്ന സംഘമാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ ഇവര് പറഞ്ഞു സി പി എമ്മിൽ ബി ജെ പിയുടെ എല്ലാവരും സി പി എമ്മിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. സി പി എമ്മിന് നിരവധി ആൾക്കാർ ബി ജെ പിയിലേക്ക് വരുന്നു. ഇവര് പല കൊലപാതകങ്ങൾ, ഇപ്പൊ വയ്യാറ്റുപുഴയുടെ കൊലപാതകമൊക്കെ ഇവർ പറയുന്നു. സൂരജ്, താങ്കള് ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ അവിടെ ഏതെങ്കിലും സംസ്ഥാന നേതാക്കൾ വന്നിരുന്നോ? തിരുവല്ലയിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ? പത്തനംതിട്ട സുരേന്ദ്രന്റെ താവളമല്ലേ? പത്തനംതിട്ട ജില്ലയിലെ പല സംസ്ഥാന നേതാക്കന്മാർ പത്തനംതിട്ട ജില്ലയിലൊക്കെ വരാറുണ്ട്. അത് കൊലപാതകം ചെയ്യാൻ ഇവർ ഏത് അടിസ്ഥാനത്തിൽ ഇവർ പറയുന്ന? ജില്ലയുടെ പോലീസ് സംവിധാനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇവരുടെ കയ്യിലല്ലേ? ഇവർക്ക് അന്വേഷിക്കാമല്ലോ ഏത് സംസ്ഥാന നേതാക്കന്മാർ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഏത് സംസ്ഥാന നേതാക്കന്മാരാണ് ഈ കൊലപാതകം? സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ ജില്ലയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് പത്തനംതിട്ടയിലും തിരുവല്ലയിലുമൊക്കെ ഇത്തരം അസ്വാഭാവിക യോഗങ്ങൾ ചേർന്നത്. സ്വാഭാവിക യോഗങ്ങളല്ല ചേർന്നത്. രാത്രിയിൽ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യോഗം ചേർന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സംശയം പറഞ്ഞിട്ടുള്ളത്. ഈ സംസ്ഥാന പ്രസിഡന്റ്, നോക്കൂ, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് ആണ് വന്നത്, സംസ്ഥാന പ്രസിഡന്റ് ആണ് ഗൂഢാലോചന നടത്തുന്നത് അല്ലേ? ജിനീഷ് കുമാർ അങ്ങനെ പറഞ്ഞു. അല്ല, അവരുടെ എല്ലാം സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ അസ്വാഭാവിക യോഗങ്ങൾ ഈ ജില്ലയിൽ നടന്നു. അതെല്ലാം ഈ ജില്ലയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സ്വാഭാവിക യോഗം, എങ്ങനെയാണ് അസ്വാഭാവിക യോഗം, അതുകൂടി വിശദീകരിക്കുക. അർദ്ധരാത്രിയിൽ ചില ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് രഹസ്യയോഗങ്ങൾ ചേർന്നു തിരുവല്ലയിൽ അടക്കം. അപ്പൊ അതെല്ലാം അസ്വാഭാവിക യോഗങ്ങളാണ്. സ്വാഭാവിക യോഗങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതെല്ലാം ഈ സമീപ ദിവസങ്ങളിലാണ്. ഇത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണോ ഈ അസ്വാഭാവിക യോഗങ്ങൾ നടക്കുന്നത്? തീർച്ചയായും ഇതിനകത്ത് വളരെ കൃത്യമായി ശ്രീ ജനീഷ് കുമാർ താങ്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടെ അസ്വാഭാവിക യോഗങ്ങൾ ഉണ്ടായിരുന്നു, ആ യോഗങ്ങളിലാണ് ഗൂഢാലോചന, കെ സുരേന്ദ്രൻ പങ്കെടുത്തു. അതായത് കെ സുരേന്ദ്രന്റെ ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് ജനീഷ് കുമാർ പറയുന്നത്. അതുൾപ്പെടെ അന്വേഷിക്കണം, ഈ അസ്വാഭാവിക യോഗങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കണം. എന്തായാലും ഈ ഒരാളെ കണ്ടിട്ടില്ലാത്ത, അതും വളരെ ചെറുപ്രായം തൊട്ട് എനിക്ക് സന്ദീപിനെ അറിയാം, രാഷ്ട്രീയപരമായ ഒരു സംഘർഷത്തിലും ഏർപ്പെടുന്ന വ്യക്തിയല്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് താല്പര്യം കാണിക്കുന്ന വ്യക്തി. ജീവകാരുണ്യ പ്രവർത്തനം, രക്തം കൊടുത്തതിന് അവാർഡ് വാങ്ങുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു സംഘർഷവും ഇല്ലാത്ത സമയത്ത് ഇത് മാത്രമേ കാരണമുള്ളൂ. ഇതെല്ലാം ജില്ലയിലെ ബി ജെ പിയുടെ വിഭാഗീയതയും ജില്ലയിലെ ബി ജെ പിയുടെ കൊഴിഞ്ഞുപോക്കും, ആള് കൊഴിഞ്ഞു പോകുന്നതും തടയിടാൻ സി പി എമ്മിന്റെ പ്രവർത്തകരെ ഇല്ലാണ്ടാക്കി ഭീഷണിപ്പെടുത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇവർ സംഘടിപ്പിച്ചതാണെന്ന കാര്യത്തിൽ ഒരു സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അസ്വാഭാവിക യോഗം നടത്തി രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് എന്ന് വിശദീകരിക്കുകയാണ് ജനീഷ് കുമാർ. അതടക്കം അന്വേഷിക്കണമെന്നും പറയുന്നു. ഇതൊക്കെ വെറുതെ പറയുകയാണ്. കെ സുരേന്ദ്രനെ ഇവിടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പുരന്തേശിലൂടെ യാത്രയുണ്ടായിരുന്നു. അദ്ദേഹം റാന്നിയിൽ ഒരു മണ്ഡല യോഗത്തിലും ജില്ലയിലെ സമുദായ നേതാക്കന്മാരുടെ യോഗത്തിലും അത് കഴിഞ്ഞ് ജനപ്രതിനിധികളുടെ യോഗത്തിലുമാണ് പങ്കെടുത്തത്. അതിനുശേഷം തിരുവല്ലയിലെ ഭക്തജനങ്ങളുടെയും അവിടുത്തെ ക്ഷേത്രോപദേശ സമിതിയുടെ ആവശ്യപ്രകാരം അവിടെ കൊടിമരം ഇടിമിന്നലേറ്റ് തകർന്നു. അത് അദ്ദേഹം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു 5.5 മണിയോടെ അവിടെ ചെന്നു. ഒരു 10-20 മിനിറ്റ് മാത്രം അമ്പലത്തിൽ കയറി ആ സന്ദർശിച്ചു. അദ്ദേഹം തിരിഞ്ഞു പോയി വന്നു. അല്ലാതെ എന്ത് അസ്വാഭാവിക യോഗമാണ് ഇവിടെ നടത്തുന്നത്? പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്ന് ഈ തരത്തിൽ കൊലപാതകം നടത്താനുള്ള അസ്വാഭാവിക യോഗം നടത്തി എന്നൊക്കെ പറഞ്ഞാലേ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രബുദ്ധികളിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഇതൊക്കെ വെറും കള്ള പ്രചരണങ്ങൾ മാത്രം നടത്തുന്നത്. സി പി എമ്മിന്റെ വിഭാഗീയതയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ. പെരിങ്ങലയിൽ ലോക്കൽ സമ്മേളനം കഴിഞ്ഞു, അവിടുത്തെ വിഭാഗീയതയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്നിലെ. ഇതേപോലെ നന്ദുവിന്റെ അമ്മയ്ക്ക് അവിടുത്തെ ജോലി താൽക്കാലിക ജോലിയുണ്ട്, ആ ജോലി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പകയാണ് അവിടെ. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ആരാണ്?
പറയുമ്പോ ശ്രീ സൂരജ്, ഈ നന്ദുവിന്റെ അമ്മക്ക് രാവിലെ മുതൽ ഓടുന്ന കഥയാണത്, അല്ല സോറി, ജിഷ്ണുവിന്റെ മാതാവിന് ബീവറേജസ് റം നിർമ്മാണശാലയിൽ ജോലി നഷ്ടപ്പെടുത്താൻ സന്ദീപ് ശ്രമിച്ചു എന്ന്. ഇപ്പോഴും ജിഷ്ണുവിന്റെ അമ്മ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ. പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തി എന്നുള്ള ഒരു ആക്ഷേപമാണ് കൊലപാതകത്തിന് കാരണം. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോ എന്താ വിചാരിക്കുക, ജിഷ്ണുവിന്റെ മാതാവ് ബീവറേജ് ശ്രമ നിർമ്മാണശാലയിൽ താൽക്കാലിക ജോലിക്കാരാണ്, അവരെ സന്ദീപ് ഇടപെട്ട് പറഞ്ഞു വിട്ടു, അതിന്റെ പ്രതികാരം എന്നുള്ള നിലയിൽ ജിഷ്ണുവിന്റെ മാതാവിന്, അല്ല ജിഷ്ണു കൊലപാതകം നടത്തുന്നു എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ. അന്വേഷിക്കുമ്പോ ജിഷ്ണുവിന്റെ മാതാവ് അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അല്ല, വേറെ ഇതിനെ സംബന്ധിച്ച് വേറെ എന്ത് കൊല, ബി ജെ പിയുമായിട്ട് ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല. ബി ജെ പിയുടെ പ്രവർത്തകന്മാരോ സി പി എം പ്രവർത്തകന്മാരോ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന മുഹമ്മദ് ഫൈസലും അതേപോലെ തന്നെ നന്ദു, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കൂ, അദ്ദേഹം സി പി എം നേതാക്കന്മാരുടെ ഒപ്പമാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉള്ളത്. ഇതൊക്കെ സംസ്ഥാന നേതൃത്വം ആസൂത്രണം ചെയ്തു എന്നൊക്കെ ഉള്ള ചുമ്മാ ഉള്ള കള്ള പ്രചരണങ്ങളാണ്. പുരന്തേശ്വരിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ സുരേന്ദ്രൻ വരികയും ചെയ്തിരുന്നു. അവിടെ ഭക്തജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം 20 മിനിറ്റ് സന്ദർശനം നടത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ ചർച്ച എത്തുന്നത്. ദയവായി തുടരുക, ഞാൻ വരാം, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ തോമസ് എന്ന ദൃക്സാക്ഷി നമ്മോടൊപ്പമുണ്ട്. ശ്രീ തോമസ്, താങ്കൾ ഈ കൊലപാതകം നടക്കുന്നത് കണ്ട ആളാണോ? അതെ, സംഭവം കണ്ട ആളല്ല, ഞാനൊരു കടയുടെ കട നടത്തുന്ന ഒരാളാണ്. ഈ സന്ദീപും അവരുടെ സന്ദീപിന്റെ കൂട്ടുകാരും നമ്മുടെ ഈ കടയിലേക്ക് വരികയും അവരിവിടെ കുറെ നേരം ഇരിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കടയാണ്. ഇവിടേക്ക് അവര് വന്നോ, ഈ പ്രതികളായിട്ടുള്ള നമ്മൾ പറഞ്ഞു കേൾക്കുന്നവര് വന്നിരുന്നോ? അല്ലേ സാറേ, ഈ അവര് ഈ ഗുണ്ടായസ വന്ന ആൾക്കാര്, അതായത് ഈ അവന്റെ ജിഷ്ണു എന്നവരും അവരുടെ ഗുണ്ടകളും രണ്ടു മൂന്ന് പേര് ബൈക്കേ വന്നു. എന്നിട്ട് ഹലോ കേക്കാം കേക്കാം പറഞ്ഞോളൂ. എന്റെ കടയുടെ ഭരണി നാലെണ്ണം തല്ലി പൊട്ടിച്ചു, മൂന്നാലഞ്ചെണ്ണം തല്ലി പൊട്ടിച്ചു. അതിനുശേഷം അവര് പറഞ്ഞു ഞാൻ ഇന്ന ഞാനിന്നാരാണോ നിരന്തരം ചെയ്യാനുണ്ടോ താമോനെ മറ്റേ മോനെ എന്നൊക്കെ എന്നെ തിരിച്ചു വിളിച്ചു. എന്നെ അവിടെ ഒരു കയറ് കെട്ടിയിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവർ കടാരി ഓങ്ങി എന്നെ. ഇത് ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പായിരുന്നു അല്ലേ? അല്ല, കൊലപാതകം നടക്കുന്നതിന് മുമ്പാണ് കടയിലേക്ക് വന്നത് ഇവര്. കൊലപാതകം നടക്കുന്നതിന് മുമ്പായിരുന്നോ അത് എങ്ങനെയായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. എത്ര മണിക്കായിരിക്കും വന്നത് ശ്രീ തോമസ്? ഇത് 7:40 ആയി. അപ്പൊ പിന്നെ 8:30 കൊലപാതകം നടക്കുന്നത്. അപ്പോ അതിന് മുമ്പാണ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ ഭീഷണിപ്പെടുത്തി ഭരണി തല്ലി പൊളിച്ചു അല്ലേ കടയിലെ? എന്റെ ഭരണിയും തല്ലി പൊളിച്ചു. എന്റെ നേരെ കടായി ഇറങ്ങി വഴിപാടുമായിട്ട് വേറെ പയ്യൻ ഇറങ്ങി വന്ന് എന്നെ അടിക്കാൻ വന്നത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. അവൻ കമന്ന് വീണുപോയി കയറിന്റെ പുറത്ത്. എന്തിനാണ് താങ്കളുടെ കടയിൽ വന്ന് ഭരണി തല്ലി പൊളിക്കുന്നത്? എന്റെ കണിയിലാണ് ഈ സന്ദീപും അവന്റെ കൂട്ടുകാരായ സാമും മറ്റു രണ്ടു മൂന്ന് കൂട്ടുകാരും വന്ന് ഇവിടെ ഇരുന്നാണ് 10:07 അല്ലെ 9:09 വരെയും ഇവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ അവർ പറയും. സന്ദീപ്, സാധാരണഗതിയിൽ താങ്കളുടെ കടയിൽ വന്ന് വർത്തമാനം പറയാറുണ്ട് വൈകുന്നേരം വീട്ടിൽ പോകുന്നതിന് മുമ്പ്? സന്ദീപ് എന്ന് പറയുന്നത് ഏറ്റവും എന്റെ വീടിനോട് തെട്ട് രണ്ടാമത്തെ വീടിനുള്ളവനാണ്. ആ പയ്യനെ നമ്മുടെ കടയിലാണ് വന്നിരിക്കാറുള്ളത്. അപ്പോ അവിടെ വന്നിട്ട് എന്തു പറഞ്ഞു ഈ പ്രതികൾ? എന്തു പറഞ്ഞു ഇവർക്കൊക്കെ? അവര് പറയുന്നത് ഈ സന്ദീപിനെയും ഈ സ്വാമിനെയും രാജേഷിനെയും ഒന്നും എന്റെ കടയിൽ ഇരുത്തരുത്, ഇരുത്തിയാൽ നിന്റെ കട ഞാൻ തപ്പിക്കും, പിന്നെ നിന്റെ കടയും വീടുമില്ല ഞാൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞാട്ട് ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ ജിഷ്ണുവിനെ താങ്കൾക്ക് നേരത്തെ അറിയാവുന്ന ആളാണോ?
സാറേ എനിക്ക് ഈ പിള്ളേരെ ഒന്നിനെ അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവരൊക്കെ നമ്മളെക്കാട്ടിൽ ഒരു 3-4 കിലോമീറ്റർ ദൂരെയാണ്. ഇവർ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് വന്നിട്ടുള്ള പിള്ളേരൊന്നുമല്ല ഇവരാരും. ജിഷ്ണു പക്ഷെ തൊട്ടടുത്ത വീട്ടുകാരനല്ലേ ഈ? അതെ അതെ, അതെ. ആണെങ്കിലും ഇവര് വളർന്നതും പഠിച്ചതും ഒക്കെ വളരെ വീട്ടിലാണ്. ഈ ഈ ജിഷ്ണുവിന്റെ ആ പാടനെ മാത്രം എനിക്കറിയാം, അയാളൊരു ജൂനിയൻ തൊമട്ടുകാരനാണ് ജിഷ്ണു. അവൻ തന്നെയാണ് ഇവിടെ ജിഷ്ണു എന്നും അവൻ ഇന്നർത്തിയാണെന്നും എന്ന് ഞാൻ ചോദിച്ചു. നീ ആരാണെന്ന് ചോദിച്ചത് കൊണ്ടാണ് അവൻ എന്നോട് ഞാൻ ഇന്നാരുടെ മോനാടാ ഇന്നതാണ് ജിഷ്ണു ആണെന്നും കനിയാമ്പറമ്പിലെ ജനാർദ്ദന്റെ ജനാർദ്ദന്റെ കൊച്ചാണെന്നും ഇവൻ തന്നെയാണ് എന്നോട് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പേരുമൊക്കെ കേൾക്കുന്നത്. ഈ ജിഷ്ണു ഈ പെരിങ്ങര യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ കാര്യങ്ങളൊന്നും താങ്കൾക്ക് രാഷ്ട്രീയമുള്ള ആളാണോ ഷി തോമസ്? ഞാൻ കോൺഗ്രസിനകത്തിലെ ഒരു ബൂത്ത് പ്രസിഡന്റാണ്. ഓക്കെ. ഈ ജിഷ്ണു യുവമോർച്ചയുടെ പെരിങ്ങര പഞ്ചായത്ത്, നിങ്ങളുടെ പെരിങ്ങര പഞ്ചായത്ത് അല്ലേ? അല്ലല്ല, ഞങ്ങൾ നെടുപ്പുറം പഞ്ചായത്താണ്. ഞങ്ങളുടെ വീട് കഴിഞ്ഞാണ്ടെ പെരിങ്ങര പഞ്ചായത്താണ്. ഞങ്ങൾ അതിർത്തിയാണ്. ഓ, അപ്പോ ഇയാള് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പദവി വഹിച്ചിട്ട് പോലും, ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ചിട്ട് പോലും ഒരു കട നടത്തുന്ന താങ്കൾക്ക് അയാളെ നേരിട്ട് പരിചയമില്ലാന്നോ? അല്ല, ജിഷ്ണുവിനെ, സന്ദീപിനെ അറിയാം. ജിഷ്ണുവിനെ എനിക്ക് പെരിങ്ങര പഞ്ചായത്തിലെ ഒരു ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നെടുമ്പുറ പഞ്ചായത്തിലുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിയേണ്ട ആവശ്യമില്ല. തങ്ങളുടെ കടയിലൊന്നും വരേണ്ടവരല്ല അവര്? അല്ലല്ല, അവർ ഈ കടയിലൊന്നും വരുന്നവരല്ല. കാരണം എസ് എൻ ഡി പി സ്കൂളിന് അപ്പുറത്ത് അവര് തെക്കേ സൈഡിലോട്ട് ഇവരാരും വരാറില്ല. അവരെല്ലാം തെക്കേ സൈഡിൽ വടക്കെ സൈഡിലുള്ളവരാണ്. അവർ എസ് എൻ ഡി പി സ്കൂൾ വരെ വരികയുള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതുവരെ ഇന്നുവരെയും ഒരു അനിശ്ചിത സംഭവം ഇന്നുവരെയും ഉണ്ടായിട്ടില്ല സാറേ. അല്ല, അതാ പറയുന്ന അവിടെ ഒരു 10-27 ഈ പെരിങ്ങര പഞ്ചായത്ത് ഭരണം പിടിക്കുന്നതിൽ ഈ സന്ദീപിന് നല്ല റോള്. സന്ദീപ് അങ്ങനെ ഒരു നല്ല ജനസ്വാധീനമുള്ള രാഷ്ട്രീയക്കാരനാണോ? അതെ 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 സാറേ. ആ പയ്യൻ സാറേ നേരത്തെ മെമ്പർ ആയിരുന്നു, ഇപ്പം എസ് സി യുടെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നു. എങ്കിലും നല്ല നല്ല എല്ലാവർക്കും നല്ല സംവിധാനം, നല്ല ഒരു ഒരു നേതാവായിട്ട് നല്ല എല്ലാവരോടും ഒരുപോലെ ഇണങ്ങുന്ന ഒരു വ്യക്തിത്വം കാണിക്കുന്ന ഒരു പയ്യനാണ്. എല്ലാവരും ഒരുപോലെ, അല്ലാതെ ചേർത്ത രീതിയിലൊന്നും അവനെ ഇന്നുവരെ ആരോടും പെരുമാറിയിട്ടില്ല. അത് നല്ല നല്ല രീതി. അയാളെ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിൽ തന്നെയും കൊല്ലേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ഇല്ലില്ല സാറേ, അവനെ കൊന്നതിൽ ഞങ്ങൾക്ക് വളരെ ഒത്തിരി നഷ്ടമായി പോയി സാറേ. ഞങ്ങളുടെ ഒരു 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 വ്യക്തി അല്ല, ഒരു വലിയൊരു ഞങ്ങളുടെ അവരുടെ കുടുംബവും ഞങ്ങളുടെ ഈ ചാത്തങ്കരിയുടെ ഒരു വലിയൊരു നഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര നല്ലൊരു പയ്യനായിരുന്നു. അപ്പോൾ വളർന്നു വരേണ്ട ഒരു ഒരു നല്ലൊരു നേതാവായിരുന്നു. എല്ലാവർക്കും നല്ല സമ്മതമായിട്ടുള്ള ഒരു 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 പയ്യനായിരുന്നു, ചെറുപ്രായമായിരുന്നു. ഇവർ കടയിൽ വന്ന കാര്യമൊക്കെ പോലീസിനെ അറിയിച്ചോ താങ്കൾ? അതെ സാറേ, ഇന്നലെ രാത്രി മുഴുവനും പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം സിയെ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഈ പുള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ അവരെ വിട്ടിട്ടുണ്ട്, അച്ഛ തോമസ് വന്നൊന്ന് കാണണം, ഈ വ്യക്തികളാണോ അവിടെ വന്നിരിക്കുന്നത് എന്ന് അത് തിരിച്ചറിയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവ അതുകൊണ്ടാണ് ഇവിടെ ഈ ഡെഡ് ബോഡിയൊക്കെ വന്നതുകൊണ്ട് സമയമില്ലാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോകാഞ്ഞത്. അവരെ അവരെ തിരിച്ചറിയാൻ പോകണം പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയ സംഘർഷം, കടയിൽ വടയിൽ സാറേ കടയിൽ വന്നിട്ട് അവരെന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് അവര് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മാത്രം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മതി. ഫോട്ടോ ഇന്നിപ്പോ ചാനലുകളിലൊക്കെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ? അവരുടെ ഫോട്ടോ കണ്ടിരുന്നില്ലേ? അത് കണ്ടു കണ്ടു സാറേ. എനിക്ക് ഈ ജിഷ്ണു എന്നാ അവരുടെ ജിഷ്ണുവിനെ മാത്രമേ സാറേ എനിക്ക് അറിയുള്ളൂ. അവനാണ് നമ്മളെ ഇവിടെ വന്നിട്ട് എൻ്റെ പറഞ്ഞ പേര് പറഞ്ഞ് എൻ്റെ വഴി വല്ലിപ്പൊട്ടിച്ചതും അവനെയും അവൻ്റെ കളറുള്ള ബെന്നിയനും കണ്ടതുകൊണ്ടാണ് എനിക്ക് തിരിച്ചറിയാൻ വിട്ടത്. അല്ല, ജിഷ്ണുവിനെ നേരത്തെ അറിയാമായിരുന്നു എന്നാണോ അതോ അയാളുടെ കളർ ബനിയൻ കണ്ടതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയെന്നാണോ? എനിക്ക് എനിക്ക് ജിഷ്ണുവിനെ അറിയില്ല സാറേ. അവയൊന്നും ഈ നമ്മുടെ കടയിലൊന്നും വന്നിട്ടൊന്നുമില്ല, ഇതുവരെയും വന്നിട്ടില്ല.
ചിന്തനയാണ്. ഇന്നലെ ഇവര് വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഇവരെ തിരിച്ചറിയുന്നത്. ഇവൻ കഞ്ചാവായിരുന്നോ? ഞാൻ സാറേ, ഞാൻ ഇവരോട് ചോദിച്ചു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, നീ ആരാടാന്ന് ചോദിച്ചപ്പോഴാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇന്നാരാടാ, ഇന്നാളുടെ മോനാടാ, ഇന്നാളുടെ കൊച്ചുമോനാടാ എന്നൊക്കെ എന്നോട് അവർ നല്ല ഭാഷയിലല്ല സാറേ പറയുന്നത്. പാകൂട്ടിയും മറ്റേ രീതിയിലൊക്കെ മറ്റന്മാർ മൂന്ന് പേരും എന്നെ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയില് ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ ഇത്. കഞ്ചാവാണോ ഇവരൊക്കെ? അതെ, അവർക്ക് ആർക്കും നല്ല ബോധമൊന്നുമില്ല സാറേ, നല്ല ബോധമൊന്നുമില്ല, എല്ലാം കഞ്ചാവൊക്കെയാ തന്നെയാ. കഞ്ചാവാണെന്ന് തോന്നി? അല്ല സാറേ, അല്ലെങ്കിൽ ഇങ്ങനെ മൃഗീയമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ ഇത്രയും കുത്തി വരിക്കേൽപ്പിച്ച് കൊല്ലുമോ സാറേ? ഒരു മൃഗീയമായ രീതിയിൽ, ഇത്രയും നീചമായ രീതിയിൽ, അത് വളരെ കഷ്ടമായി പോയി സാറേ. അത് ഞങ്ങൾക്ക് വലിയ തീരാ നഷ്ടമായി പോയി. ഒരു ചെറുപ്പക്കാരനെ ഇത്ര രീതിയിൽ കഷ്ടമായ നീചമായ രീതിയിൽ കുത്തി കൊലപ്പെടുത്തി, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അവന്റെ ബൈക്കെല്ലാം തള്ളിയിട്ടു, അവന്റെ ബൈക്കിന്റെ പുറത്ത് ഇവനെയും തള്ളിയിട്ടു. വളരെ പ്രയാസമായാണ് സാറേ. ഓക്കെ ഓക്കെ, വളരെ നന്ദി ഷി തോമസ് ഈ കാര്യങ്ങൾ പറഞ്ഞതിന്. ഓക്കെ, ഇനി ഷി ജിനീഷ് നോക്കൂ, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഗൂഢാലോചന എന്ന നിലയിലേക്ക് നിങ്ങൾ ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണോ? ഈ വിഷയങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, അതുൾപ്പെടെ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നമ്മൾ സംസാരിച്ച അദ്ദേഹം സി പി എമ്മുകാരനല്ലോ, അദ്ദേഹം കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ അനുസ്മരണ യോഗത്തിൽ ധാരാളം ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു, ആ പ്രദേശത്തുകാരൊക്കെ. ഒരിക്കൽ ഒരു കൊലപാതകം നടത്തി, അതിനുശേഷം ഇപ്പോ ബി ജെ പിക്കാരുടെ പ്രസ്താവന കണ്ടാൽ അടുത്ത ആ കൊന്നാളെ വീണ്ടും കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന എത്ര മോശമായ രീതിയിലാണ് പറയുന്നത്. അമ്മയുടെ, പ്രതിയുടെ അമ്മയുടെ ജോലി കളയാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു, അതൊക്കെ വളരെ മോശപ്പെട്ട പ്രവണതകളാണ്. അത് കഴിഞ്ഞപ്പോ, കുറച്ച് കഴിഞ്ഞപ്പോ മാധ്യമങ്ങളിലൂടെ അവർ തന്നെ അവിടെ ജോലി ചെയ്യുന്നു, അത് തീരുമാനിക്കുന്നത് കുടുംബശ്രീയാണ്, എൽ സി സെക്രട്ടറിക്ക് ബന്ധമില്ല എന്നെല്ലാ വിവരങ്ങൾ വരുന്നു. നിങ്ങൾ ഇനിയെങ്കിലും ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാവണം. ഇവിടെ ഇപ്പോ ഏറ്റവും ഞങ്ങളൊക്കെ മനസ്സ് തകർന്നാണ്. പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ കൂടി 12 വർഷം പ്രണയിച്ചതിന് ശേഷമാണ് സന്ദീപ് വിവാഹം കഴിക്കുന്നത്. ഇളയ കുഞ്ഞ്, ആ ഇളയ കുഞ്ഞിന് 3 മാസം പ്രായം, മൂത്ത കുഞ്ഞിന് 3.5 വയസ്സ്. നാളെ സന്ദീപിന്റെ ജന്മദിനം. സന്ദീപിന് ജന്മദിനത്തിന് ഭാര്യ ജന്മദിനത്തിന് സമ്മാനമായി ഒരു ചുവന്ന ഷർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ഷർട്ടുമായി ഞാൻ നാളെ നിനക്ക് സമ്മാനം തരാൻ വരും. ഇന്ന് ഞങ്ങളെല്ലാം വേദനയോടെ കണ്ടു ആ കുട്ടി സുനിത ആ സന്ദീപിന്റെ ശവശരീരത്തിന് മുകളിലേക്ക് ആ ഷർട്ട് വെച്ചു കൊടുക്കുന്നു. ആ ക്രിമിനലുകൾ ഇത്ര പൈശാചികമായി തന്ന ഈ ക്രിമിനലുകളെ നിങ്ങൾ തള്ളിപ്പറയാൻ എന്താ മടിക്കുന്നത്? ഞാൻ പറഞ്ഞതിന് ഏതെങ്കിലും നിങ്ങൾ മറുപടി പറഞ്ഞോ? അടൂര് രാഷ്ട്രീയപരമായ നിങ്ങളുടെ സമരത്തിന്, ആ രാഷ്ട്രീയ സമരത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊപ്പം ജയിലിൽ കിടന്നതല്ലേ ഈ വിഷ്ണു? അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങളുടെ എത്ര ജില്ലയിലെ എത്ര ഓപ്പറേഷനുകൾക്ക് പ്രതിയായിട്ടുണ്ട് ഇദ്ദേഹം, ഈ ജിഷ്ണു? അതോടൊപ്പം തന്നെ ഇവരെല്ലാം കൂടിയുള്ള ക്രിമിനൽ സംഘത്തെ, മുൻപ് സന്ദീപിനെ കണ്ടിട്ടില്ലാത്തവർ ഉൾപ്പെടെയുള്ള ഈ ക്രിമിനൽ സംഘത്തെ ഒരു മുൻ വൈരാഗ്യവും ഇല്ലാതെ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കൊലപ്പെടുത്തില്ല, ഒരു സംശയവും വേണ്ട. ഒരു തരത്തിലും അങ്ങനെ അവർ അതിന് തുനിയില്ല. ഇവരുടെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഒരു സംശയവും വേണ്ട. ആ ഗൂഢാലോചന പുറത്തു വരും, അത് ഉണ്ടാവണം, അത് പുറത്തു വരണം, അത് അന്വേഷിക്കണം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് ശ്രീ ജിനീഷ് കുമാർ, താങ്കൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ സി പി എം വിശ്വസിക്കുന്നത് ഈ കൊലപാതകത്തിന്റെ കാരണം ജിഷ്ണുവിന് മാത്രമേ അറിയൂ, ബാക്കിയുള്ളവര് യഥാർത്ഥത്തിൽ ജിഷ്ണു അറേഞ്ച് ചെയ്തിട്ടുള്ളവരാണ്, ഈ ജിഷ്ണുവിന്റെ കൂടെ ജയിലിൽ കഴിഞ്ഞവരാണ് ഇതിലെ ഫൈസൽ അടക്കമുള്ള മറ്റ് പ്രതികൾ? ഇവരെല്ലാം ഒരു ക്രിമിനൽ സംഘമാണ്. ബി ജെ പിയും ആർ എസ് എസും ഇത്തരം കേരളത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ഓപ്പറേഷനുകളും അവർ ഇത്തരം ടീമുകളെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ബലമായ സംശയം വരുന്നത്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. പിന്നെ എല്ലാം നടന്നു കഴിയുമ്പോൾ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഇവർ പറയും, ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല, ഇത് ചെയ്തവർ സി പി എമ്മുകാരാണ്, ഡി വൈ എഫ് ഐക്കാരാണ് എന്നിവർ ഇതെല്ലാം ചെയ്യുന്ന എല്ലാ ഘട്ടം കഴിയും. ഓരോ എടുത്തു നോക്കിയാൽ ഇവർ പറയും,
ഇവിടെ ആ ചേട്ടൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായ ചേട്ടൻ പറഞ്ഞല്ലോ എത്ര പൈശാചികമാ 11 കുത്തുകൾ പുറത്തു മാത്രം ആ ചെറുപ്പക്കാരൻ്റെ. അതെല്ലാം RSSന്റെ ശാഖയിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അങ്ങനെ ആ പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, ഇത് ഈ 5 പേരിൽ ഒതുങ്ങില്ല. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ബോധപൂർവം രാഷ്ട്രീയ സംഘർഷങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാക്കുക, അതുവഴി BJPയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഞങ്ങൾ അക്രമത്തിലൂടെയല്ല ഈ ജില്ലയിൽ CPM വളർന്നിട്ടുള്ളത്. ഞങ്ങൾ മാതൃകാപരമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ജില്ലയിൽ ഇന്ന് 5 MLAമാരുള്ളതും. ഒരു കാലത്ത് കടന്നു തരാൻ കഴിയാത്ത ഈ ജില്ലയിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ പെരിങ്ങര ഉൾപ്പെടെയൊക്കെ വന്നതും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാ, ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ ഇടപെട്ടത് കൊണ്ടാ. നിങ്ങൾ അതിൽ തയ്യാറാവണം. നിങ്ങൾ സംഘർഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇതിന് മറ്റൊരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞു. പണ്ട് ഒരു ചെറുപ്പക്കാരനെ, ഒരു കുട്ടിയെ കൊലപ്പെടുത്തി അതേ ദിവസം, RSSന് അങ്ങനെ ചില ശൈലികളുണ്ട്, അവർ വിഷുവിന് കൊലപ്പെടുത്തും, തിരുവോണത്തിന് കൊലപ്പെടുത്തും, ഉത്സവ ദിവസങ്ങളിൽ അവർ തെരഞ്ഞെടുക്കും രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക്. ഇതേപോലെ പത്തനംതിട്ട ജില്ലയിൽ വയ്യാറ്റുപുഴ അനിലിനെ കൊലപ്പെടുത്തി അതേ സമയത്താണ് ഇവിടെ ഇന്നലെ പെരിങ്ങരയിൽ സന്ദീപിനെയും കൊലപ്പെടുത്തിയത് അതേ ദിവസം അതേ സമയത്ത്. ഇതെല്ലാം RSS വ്യക്തമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവരെ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം പുറത്തു വരും, ഒരു സംശയവും വേണ്ട. ശ്രീ സൂരജ്, എങ്ങനെയാണ് കഞ്ചാവ് കേസിലും BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും ഒരേ സമയം BJPയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ക്ഷമിക്കണം, യുവമോർച്ചയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിയാകുന്നത്? അയാളുടെ ക്രെഡൻഷ്യൽസ് നോക്കിയാൽ അയാൾ 2 കേസുകളിലും ഏതാണ്ട് ഒരേ സമയം പ്രതിയാണ്. അല്ല, അദ്ദേഹം നേരത്തെ യുവമോർച്ച പ്രവർത്തിച്ചിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രതിയായ. അതിനുശേഷം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് പോയ സമയത്ത് തന്നെ നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ MLA ഒക്കെ പറയുന്നത് കേട്ടാ വിചാരിക്കും BJP ആണ് ഇവിടെ എല്ലാം കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന്. വയ്യാറ്റുപുഴ മാത്രമല്ല കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്, തിരുവല്ല എന്ന തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള പരിമലയിലെ 3 വിദ്യാർത്ഥികളെ ഒരു ഇതും ഇല്ലാതെ ഒരു കൊലപ്പെടുത്തിയവരാണ്. 2 കുടുംബങ്ങൾ ആരും ഇല്ലാത്ത രീതിയിൽ ഇല്ലായ്മ ചെയ്തവരാണ് ഇപ്പൊ ഈ കൊലപാതകം. എത്ര മാതൃകാപരമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അരും കൊല നടത്തിയ തിരുവല്ലയിൽ തന്നെ അരും കൊല നടത്തിയവരാണ് ഇപ്പം വളരെ വലിയ പ്രസംഗം നടത്തുന്നത്, ഞങ്ങള് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ഇവിടെ വന്നിട്ടുള്ളത് പബ്ലിക് പരിപാടികൾക്ക് മാത്രമാണ്. വളരെ വ്യക്തമായിട്ട് പത്രക്കുറിപ്പുകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റാന്നിയിൽ ഒരു പരിപാടിയിലും പത്തനംതിട്ടയിൽ ഒരു സമുദായ നേതാക്കന്മാരുടെ മീറ്റിങ്ങിലും ജനപ്രതിനിധികളുടെ മീറ്റിങ്ങിലുമാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിനുശേഷം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ പത്രങ്ങളിൽ ഉൾപ്പെടെ വന്ന വാർത്ത അനുസരിച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തിട്ടുള്ളത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പത്രമാധ്യമങ്ങളെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒളിച്ചും പാത്തും രഹസ്യമായിട്ടോ രഹസ്യ യോഗങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇതെല്ലാം BJPയുടെ മണ്ടയ്ക്ക് കെട്ടിവെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. RSSന്റെ പരിശീലനം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. മുഹമ്മദ് ഫൈസലെ ഏത് ശാഖയിലാണ് പങ്കെടുത്തിട്ടുള്ളത്, നന്ദു ഏത് ശാഖയിലാണ് പങ്കെടുത്തിട്ടുള്ളത്, ഇതൊക്കെ തന്നെ നമുക്കറിയാം. ഒരു ക്വട്ടേഷൻ സംഘങ്ങളെ അവരുടെ ഇതിനു വേണ്ടി ചെയ്ത കൊലപാതകം മനഃപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലും സംഘപരിവാറിലേക്കും കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. പോലീസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതിൽ രാഷ്ട്രീയപരമായ പങ്കില്ല എന്ന് പറഞ്ഞിട്ടും മരണം ഉണ്ടായി മിനിറ്റുകളൊക്കെ പറയുന്നു. ഇത് ചെയ്തത് BJP ആണ്, സംഘപരിവാറാണ്. വളരെ ബോധപൂർവമായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഏതെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയിൽ ചോദിച്ചൊരു ചോദ്യത്തിനും നേരത്തെ ശ്രീ ജനീഷ് പറഞ്ഞ കാര്യത്തിനും മറുപടി കൃത്യമായി ഒന്ന് പറയാമോ? ഒന്ന്, BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും കഞ്ചാവ് കേസിലും ഒരേ സമയം എങ്ങനെയാണ് ഒരാൾ ജയിലിൽ പോകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനലുകളെയാണോ സംഘപരിവാർ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ അനിൽ വധത്തിൻ്റെ അതേ ദിവസം തന്നെയാണോ ഈ കൊലപാതകം? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ പറയുമ്പോൾ ഇത് അറിയുന്നത് തന്നെ ഇങ്ങനെ ആ ദിവസമാണ് എന്നൊക്കെ ഉള്ളത്. അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? വയ്യാറ്റുപുഴ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചു, ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അല്ല, BJP അങ്ങനെയാണ് പോലും ഈ കൊലപാതകങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാറുള്ളത്. ഫെസ്റ്റിവൽ ഡേയ്സിൽ, ഓണത്തിന്, വിഷുവിന്, ഇങ്ങനെയുള്ള വാർഷികങ്ങളിൽ ഒക്കെയാണ് ചെയ്യാറുള്ളതെന്നാണ് ജനീഷ് പറയുന്നത്. അല്ല, ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഇങ്ങനെ കൊലപാതകം നടത്തിയിട്ട് എന്തോ കാര്യം?
ഈ പറയുന്ന കൂട്ട് പരിമലയിൽ മൂന്ന് വിദ്യാർത്ഥികളെ കൊന്ന് കൊന്നിട്ട് സെപ്റ്റംബർ 17-ാം തീയതി കൊന്ന ഞങ്ങൾ ആരെയും ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്താൻ പോയിട്ടില്ലല്ലോ. ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കാൻ അതിനുവേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ബോധവൽക്കരണം നടത്താനാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വേറെ കള്ളപ്രചരണങ്ങളാണ്. മണിക്കൂറുകൾക്ക് ഇതിന്റെയൊക്കെ ആയുസുള്ളൂ. പോലീസ് അന്വേഷിക്കട്ടെ, പിണറായിയുടെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത്, അന്വേഷിക്കട്ടെ ആരാണ് കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കട്ടെ. ഏത് സംസ്ഥാന നേതാക്കന്മാർ ക്യാമ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ഇവരോട് വ്യക്തമാക്കാൻ ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ബി ജെ പിയുടെ നേതാക്കന്മാരെ ഇതിൽ പങ്കിട്ടുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യട്ടെ, അവർ കേസിൽ പ്രതിയാക്കട്ടെ. അല്ല ചുമ്മാ വന്നിട്ട് ഒരു വാർഷികത്തിന് കൊന്നു എന്നൊക്കെ ഇപ്പൊ ഈ വാർഷികത്തിന്റെ പറഞ്ഞപ്പോ തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ഓർക്കുന്നത് പോലും. ഈ തരത്തിൽ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങള് ഈ പാർട്ടിയുടെ മണ്ടയ്ക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അവര് ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാറിനും ഇതിൽ ബന്ധമുണ്ട് എന്ന് മിനിറ്റുകൾക്കകം പറയുകയാണ്. അവിടുത്തെ ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ ആദ്യം പറഞ്ഞത് ഇത് അന്വേഷിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു ഇത് ബി ജെ പി ആണ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. വളരെ വളരെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതൊരു ഗൂഢാലോചനയാണ്. സംഘപരിവാറിനെയും ബി ജെ പിയെയും ഇത് പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അവിടെ യാതൊരുവിധ രാഷ്ട്രീയ ജനീഷ് കുമാർ, ഈ ജനകീയ നേതാക്കൾ ഇപ്പോ സന്ദീപിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് അതാണല്ലോ, 27 വർഷത്തിന് ശേഷം പെരിങ്ങര പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടി നിർണായകമായ പങ്കാളിത്തം വഹിച്ചയാളാണ്. നേരത്തെ ശ്രീ തോമസും ചൂണ്ടിക്കാണിച്ചു അത്രയും നല്ലൊരു പൊതുപ്രവർത്തകൻ അദ്ദേഹം വേറെ കണ്ടിട്ടില്ല. ശരി, സംഭവിച്ചു. പക്ഷേ ജനകീയ നേതാക്കളെ കൊന്നൊടുക്കി അവിടെ സി പി എമ്മിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാം എന്ന് കരുതുന്നവരാണോ ബി ജെ പിക്കാരെ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കരുതുമോ? ഭയം സൃഷ്ടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ്. അവർ ഏത് സംസ്ഥാനങ്ങളെടുത്തോ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലെല്ലാം എടുക്ക ഭയം സൃഷ്ടിക്കുക, ഭയം സൃഷ്ടിച്ച് ആളെ കൂട്ടാനാണ് അവർ പരിശ്രമിക്കുന്നത്. അങ്ങനെ ചിലയിടത്തൊക്കെ അവർ വിജയം കണ്ടിട്ടുണ്ട്. അത് കേരളത്തിലും നടപ്പിലാവും എന്നാണ് ഇവർ കരുതുന്നത്. ഇപ്പൊ ഇവര് സൂരജ് കുറെ കാര്യങ്ങൾ നിഷേധിച്ചു. ഇനി സൂരജ് ഈ സന്ദീപ് വാര്യറെ തള്ളിപ്പറയോന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഇപ്പോ സന്ദീപ് വാര്യർക്കൊപ്പം, നിങ്ങൾ ഈ പറയുന്ന ആള് സന്ദീപ് വാര്യർക്കൊപ്പം ഏറ്റവും അടുത്ത ദിവസം നിൽക്കുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പം വേണേ സൂരജിന് വാട്സപ്പ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നികേഷിന് തരാം. എത്ര ബി ജെ പി നേതാക്കൾ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ സൂരജ് തന്നു, സൂരജ് അല്ലേ ഇവിടെ കാണിച്ചു, പ്രശ്നമില്ല. പക്ഷേ ഞാൻ വേണം ഇപ്പോൾ തരാം. നിങ്ങള് ഇങ്ങനെ തെറ്റായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കരുത്. നിങ്ങൾ ആ കുടുംബത്തോട് വീണ്ടും വീണ്ടും നിങ്ങൾ ആ കുടുംബത്തെ കൂടി അപമാനിക്കുകയാണ്. ആ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അച്ഛനെയും അമ്മയും കൂടി നിങ്ങൾ അപമാനിക്കുകയാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ വിഷ്ണു പോലീസ് കൊടുത്ത മൊഴിയണ്ട, എനിക്ക് രാഷ്ട്രീയപരമായ ശത്രുതയാണ് സന്ദീപിനോട് എന്നാണ് പോലീസ് കൊടുത്ത മൊഴി. നിങ്ങൾ ഇതുവരെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ സന്ദീപ് വാര്യർക്ക് ഇദ്ദേഹം ഈ വിഷ്ണു എന്ന് പറയുന്ന ക്രിമിനലുമായി ബന്ധം വരുന്നു? അതെന്താ നിങ്ങൾ പറയാതെ? ഇവിടെ ജനീഷ് കുമാർ, നേരത്തെ താങ്കൾ വരുന്നതിനും ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും മുമ്പ് ശ്രീ സൂരജ് പറഞ്ഞത് ജൂണിൽ ഞങ്ങൾ ഈ ജിഷ്ണുവിനെ യുവമോർച്ച പെരിങ്ങേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു, പത്രത്തിൽ വന്നിരുന്നു എന്നാണ്. അതേത് പത്രമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരിതെല്ലാം പറയും. ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ ജിഷ്ണുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കെ, ആർക്കൊപ്പമാണ് ജിഷ്ണുവിന്റെ നിലപാടുകൾ, ആർക്കൊപ്പമാണ്. ഇന്ന് രാവിലെ, ഇന്നലെ സംഭവത്തിന് ശേഷം ജിഷ്ണു പോലീസിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ? ഞാൻ, എനിക്ക് രാഷ്ട്രീയ ശത്രുത മാത്രമേ ഉള്ളൂ സന്ദീപുമായി, എനിക്ക് വേറൊരു ശത്രുതയും ഇല്ല. ഞങ്ങൾ രണ്ട് ഇതിനു മുമ്പും സന്ദീപിനെ ഞാൻ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അന്നെല്ലാം സന്ദീപ് രക്ഷപ്പെട്ടു പോകുന്നു എന്ന രീതിയിലും ഒക്കെയാണ് മൊഴി. ഞാൻ പറഞ്ഞു ഇതും വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ കൊലപ്പെടുത്താൻ ഒന്നോ രണ്ടോ ആളുകൾ കഞ്ചാവടിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ധൈര്യം വരുമോ? ഒരു ധൈര്യവും വരില്ല. ഇതെല്ലാം വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ്. അതിന് ആർ എസ് എസിനെയും ബി ജെ പിയെയും പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ്. അങ്ങനെ ജനകീയമായ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സി പി എമ്മിനെ ഭയപ്പെടുത്താം, അതല്ലെങ്കിൽ സി പി എമ്മിലേക്ക് പോകുന്ന ആളുകളുടെ ഒഴുക്ക് തടയാം എന്നൊക്കെയാണ് ബി ജെ പി കരുതുന്നത്.
തീർച്ചയായും അതൊക്കെ നടക്കില്ല എന്ന് വരുന്ന ദിവസങ്ങൾ ഈ ജില്ലയിലെ ജനങ്ങൾ തെളിയിക്കും. ഈ സന്ദീപ് വാര്യറുമായി അടുത്ത ദിവസത്തിൽ ജിഷ്ണു നിൽക്കുന്ന പടം എന്ന് പറയുമ്പോൾ എത്ര അടുത്ത ദിവസം? അല്ല, ദിവസം പറയ സന്ദീപ് വാര്യറുടെ ഫോട്ടോ ഈ അടുത്ത സമയത്താണ് ഈ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളതും പ്രചരിപ്പിച്ചിട്ടുള്ളതും. ഏത് ദിവസം എന്നൊക്കെ ഇനി പോലീസ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. അതെന്തായാലും ആ ഫോട്ടോ നികേഷിന്റെ ശ്രദ്ധയിൽ വന്നു കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തരാം. എന്തായാലും സന്ദീപ് വാര്യറുടെ ജിഷ്ണു എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ ക്രിമിനലും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പൊ അതെങ്ങനെ ഒരു സംസ്ഥാന നേതാവ്, ഒരു സംസ്ഥാന നേതാവല്ലേ സന്ദീപ് വാര്യർ, ഇങ്ങനെ ഒരാൾക്ക് വന്ന് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കഴിയുമോ? അത് ഒരു നേതാവിനോടൊപ്പം അല്ലല്ലോ. ഇപ്പൊ സൂരജിനോടൊപ്പം ഉള്ള ഫോട്ടോ ഇല്ലാതെ ഉള്ളു. സൂരജ് വളരെ പെട്ടെന്ന് ഇപ്പൊ അടുത്ത സമയത്ത് ജില്ലാ പ്രസിഡന്റ് ആയ ആൾ, അതിന് മുമ്പത്തെ ജില്ലാ പ്രസിഡന്റോടെ ഉൾപ്പെടെയുള്ള പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രതികൾക്കൊപ്പമുള്ള പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അയാള് പെരിങ്ങരി പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം അവരെ നിഷേധിക്കുന്നില്ല, അത് ശരിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ പെരിങ്ങരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടം ഉണ്ടാവുമല്ലോ ശ്രീ ജിനീഷ് കുമാർ. അത് തന്നെ ഇവർ പറയുന്ന ഇവരുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെ ബന്ധമില്ല എന്ന് പറയുന്നില്ല. ബന്ധം ഉണ്ടായിരുന്നു, ഇപ്പില്ല. അത് അത് അവര് ഇതിന് ശേഷം പറയാൻ പറ്റുമോ? കേരളീയ സമൂഹത്തിന് മുമ്പിൽ വന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇപ്പം ബന്ധമുണ്ട്, ഇത്ര മനുഷ്യരഹിതമായ ഒരു അക്രമം നടത്തിയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ചാനലിന്റെ മുമ്പിൽ വന്ന് പറയുമോ? അത് സൂരജിനും പറയാൻ പറ്റില്ല, അതേ സൂരജ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ച് പുറത്തു വരണം എന്നതാണ് ഞങ്ങളുടെ. സൂരജ്, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരാണ് ഇപ്പൊ ജിനീഷ് കുമാർ, എം എൽ എ ആണ് അദ്ദേഹം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കെ സുരേന്ദ്രൻ അസ്വാഭാവിക മീറ്റിംഗ് നടത്തി. സമീപകാലത്ത് സന്ദീപ് വാര്യറുമായി കൂടെയുള്ള ഫോട്ടോ ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള നിഷേധവും ആവശ്യമുണ്ട്. അല്ല, ഇതിനകത്ത് ഇപ്പൊ നന്ദുവിന്റെ ഫോട്ടോ ആണ് ഇത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ജയിക്കാൻ നമുക്ക് ഇടതുപക്ഷത്തോടൊപ്പം ഇതേ സി പി എമ്മിന്റെ പടമാണ് ഇട്ടിരിക്കുന്നത്. നന്ദു അതെന്ത് ഇവർ നിഷേധിക്കുന്നുണ്ടോ? നന്ദുവിന്റെ പറഞ്ഞപ്പോ ഞാൻ അന്ന് ഇടപെട്ടിട്ടില്ല. നന്ദുവിന്റെ സംസാരിച്ചപ്പോഴും ഞാൻ അന്ന് ഇടപെട്ടിട്ടില്ല, അങ്ങ് പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. ഇപ്പൊ ഞാൻ എനിക്ക് പറയാനായിട്ടുള്ള അവസരം ഇതുപോലൊക്കെ ഇതുപോലൊക്കെയുള്ള ക്രിമിനലുകളെ ആരുടെയെങ്കിലും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ കൊലയെ ന്യായീകരിക്കുന്നതേ ഇല്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതിനകത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം. ഇതിലെ ഇവരീ പറഞ്ഞോട്ട് കൂടാതെ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അല്ലാതെ ചുമ്മാതെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ ചുമ്മാ ആരോപണം ഉന്നയിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെയുള്ള കള്ളപ്രചരണം നടത്തിയിട്ട് എന്തുവാ കാര്യം? ഇവർ അന്വേഷിക്കട്ടെ. ഇത് ഈ തരത്തിലുള്ള ആരും കൊലയെ ഞങ്ങൾ ന്യായീകരിക്കുന്നതേ ഇല്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് മുമ്പും പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെടുത്തിയിട്ട് ജയിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. സി പി എം അല്ലേ ഭയപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോകുന്നത്? പത്തനംതിട്ട ജില്ലയിൽ എത്രയോ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത ഞാൻ മുമ്പേ പല പ്രാവശ്യവും പറഞ്ഞതാണ്, പരിമലയില് മൂന്ന് കുടുംബങ്ങളിൽ രണ്ട് കുടുംബത്തിലെ ആരും ഇല്ലാതാക്കി കളഞ്ഞു. അവർക്ക് ഏക സന്താനങ്ങളായിരുന്നു, ആ രണ്ട് കുടുംബങ്ങൾ ഇല്ലാതായി പോയി, മൂന്ന് പേരെയാണ് കൊലപ്പെടുത്തിയത്. ഇങ്ങനെയൊക്കെ ഭയം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കൊലപാതകങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചിട്ടുള്ളത് സി പി എം ആണ്. ഞങ്ങളെങ്ങും ഭയപ്പെടുത്തിയിട്ടോ ഭയം സൃഷ്ടിച്ചിട്ടോ ആരെയും വശീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഞങ്ങൾ ക്രമേണ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ആ രീതിയിൽ തന്നെ വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ട്, അല്ലാതെ ആരെയും ഭയം കാണിച്ചുകൊണ്ടോ ഭയപ്പെടുത്തിയുകൊണ്ടോ ഞങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പോലീസ് സംവിധാനം ഇവരുടെ കയ്യിലുണ്ട്, ഇവർ അന്വേഷിക്കട്ടെ. ആരാണ് കുറ്റക്കാർ? ഏത് സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുത്തു? ഏത് സംസ്ഥാന നേതാക്കന്മാർ അസ്വാഭാവികമായിട്ടുള്ള മീറ്റിംഗ് നടത്തി എന്ന് ഇവർ പറയുന്നു? എവിടെ നടത്തി? എപ്പോൾ നടത്തി? ഞാൻ വെല്ലുവിളിക്കുന്നു, ഏത് സംസ്ഥാന നേതാക്കന്മാരാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗ് നടത്തിയത്? ഈ തരത്തിലുള്ള ആരും കൊല പാർട്ടിയുടെ പറഞ്ഞല്ലോ സൂരജ്, അതിനി ആവർത്തിച്ചു പറയണോ? അസ്വാഭാവികമായ മീറ്റിംഗ് നടത്തിയത് ഒന്ന് കെ സുരേന്ദ്രൻ, രണ്ട് സമീപകാലത്ത് സന്ദീപ് വാര്യറുമായി സന്ദീപ് വാര്യറുമായി നിൽക്കുന്ന പടം ഇയാള്. പോലീസ് സംവിധാനം അവരുടെ കയ്യിലില്ലേ? അവർ അന്വേഷിക്കട്ടെ. പോലീസ് സംവിധാനം കയ്യിലില്ലേ? അതല്ല, അന്വേഷിക്കുകയാണ്, അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ജിനീഷ് കുമാറും സി പി എമ്മും. ഉന്നത തല അന്വേഷണം വേണമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ഇത് സാധാരണ പോലീസ് അന്വേഷിച്ചാൽ പോരാ, ഉന്നതതല അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. അല്ല, ഇവിടുത്തെ പോലീസ് യഥാർത്ഥ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഇവിടുത്തെ പോലീസ് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് ബി ജെ പി ആണെന്ന് പറയണം എന്നുള്ളതായിരുന്നായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. പത്തനംതിട്ട കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു.
ഇപ്പോ ആ തുടർച്ചയായി രണ്ട് ടേമിലും അഞ്ച് നിയമസഭാ സീറ്റുകളും എൽ ഡി എഫിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ അവിടുത്തെ വളർച്ച ഒരു നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു അക്രമ രാഷ്ട്രീയത്തെയൊക്കെ കണ്ണൂർ ശൈലി എന്ന് പറയാറുണ്ടല്ലോ, ആ നിലയിലുള്ള ശൈലി ഇപ്പോൾ അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ടോ ബി ജെ പിയുടെ വളർച്ചയോടുകൂടി? അതായത് സി പി എമ്മും ബി ജെ പിയും ബലാബലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അക്രമ രാഷ്ട്രീയം അവിടെ വരുന്നുണ്ടോ? എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത്? ഇവിടെ അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ സംസ്കാരമൊന്നും പത്തനംതിട്ട ജില്ലയിലില്ല. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു, സത്യമാണ്. കോൺഗ്രസ് തോറ്റതിന് കാരണം ബി ജെ പി വോട്ടുകൾ ഗണ്യമായി സി പി എമ്മിന് മറിച്ചു കൊടുത്തുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും ഞങ്ങൾ തോറ്റത്. രാഷ്ട്രീയമായിട്ട് തുച്ഛമായ വോട്ടുകൾക്കാണ് അടൂരിലും റാന്നിയിലും ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ അക്രമത്തിൽ വിശ്വസിക്കുന്ന, അക്രമം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം ചെളിവാരി എറിയുന്നത് ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അക്രമമാണ് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അടിത്തറ എന്ന് പറയും. ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ കൊടുക്കുന്ന കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എം എൽ എക്ക് ലഭിച്ചത് എന്ന് ഒരു അഭിഭാഷകനായി എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെ രണ്ട് പാർട്ടികളും ബി ജെ പിയും സി പി എമ്മും വളരെ ബോധപൂർവമായിട്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ വ്യക്തമായ അഭിപ്രായം, കൊലപാതകങ്ങൾ പാടില്ല, അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാതെയും പാടില്ല, എല്ലാവർക്കും സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടാവണം, ആരുടെയും ജീവൻ എടുക്കാൻ പാടില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇത് രണ്ടിനും നേതൃത്വം കൊടുക്കുന്ന രണ്ട് പാർട്ടികൾ പരസ്പരം ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ പരിതസ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം നടത്തുന്ന പ്രചരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പോലീസ് സത്യസന്ധമായി ഈ കേസ് അന്വേഷിക്കട്ടെ. കുറ്റവാളികൾക്ക് പൊളിറ്റിക്കൽ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ പുറത്തു വരുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച തെളിവുകൾ അവർ ഹാജരാക്കട്ടെ. ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച ആക്ഷേപങ്ങൾ 120B പരിധിയിൽ വരുന്നതാണ്. ആ 120B പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാരാളം കളക്റ്റീവായിട്ടുള്ള, കൊറോബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസുകൾ വേണം. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അപ്പൊ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് മാത്രം ആരോപണം മാത്രമാണ്, അന്വേഷണം നടത്തട്ടെ എന്ന് തന്നെയാണ് അവരുടെയും അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം വളരെ സുചിന്തിതമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നവർ ആയുധം ഉറയിലിടണം, അത് പാടില്ല. ഒരു കുടുംബത്തിനും അനാഥമാക്കാൻ പാടില്ല. ഇപ്പോ പെരിയയിലെ വാർത്തകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയല്ലേ. പെരിയ കഴിഞ്ഞാറമൂടെന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അതെ, ഞാൻ ചോദിക്കട്ടെ, വെഞ്ഞാറമൂട് സംഭവത്തിന്റെ പേരിൽ അടൂർ പ്രകാശിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിട്ട് വിജയിച്ചോ മാസറ്റ് പാർട്ടി? എന്തെങ്കിലും തെളിവ് ശേഖരിക്കാൻ സാധിച്ചോ? അടൂർ പ്രകാശ് വെല്ലുവിളിച്ചല്ലോ സി ബി ഐ അന്വേഷിക്കട്ടേത്. അതൊക്കെ സി പി എം കാലാകാലങ്ങളിൽ നടത്തുന്ന പ്രചരണങ്ങൾ മാത്രമാണ്. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ബി ജെ പിയെ പറയേണ്ടടുത്ത് ബി ജെ പിയെ പറയും, കോൺഗ്രസിനെ പറയേണ്ടടുത്ത് കോൺഗ്രസിനെ പറയും, എസ് ഡി പി ഐയെ പറയേണ്ടടുത്ത് എം പി ആയിരിക്കുന്ന ഘട്ടത്തിൽ അടൂർ പ്രകാശിന്റെ പേര് വന്നിട്ടുണ്ടാവും. പക്ഷെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടി അല്ലല്ലോ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? നമ്മള് വെഞ്ഞാറമൂട്ടിൽ കോൺഗ്രസിനെ പ്രതികൂലമാക്കാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിച്ചതിനെ നിയമപരമായി കോൺഗ്രസ് നേരിട്ടു. ജനീഷ്, ഈ കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3.5 വയസ്സും 3 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് സന്ദീപ് എന്നുള്ളത്. ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ശരിയായിരിക്കാം, നമുക്ക് കുറച്ച് സമയം കൊടുക്കാം, മണിക്കൂറുകളോ ദിവസങ്ങളോ കൊടുക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ. തീർച്ചയായും തീർച്ചയായും അത് പുറത്തു വരണം, അതിന്റെ കാരണം പുറത്തു വരണം. അത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് ഇത്ര ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു, ഒരു കുടുംബം അനാഥമാകുകയല്ലേ, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഭാര്യ, അവരെല്ലാം അനാഥമാകുകയല്ലേ. അതിന് പിന്നിലുള്ളതെല്ലാം പുറത്തു വരണം. അത് പുറത്തു വരും, ഒരു സംശയം വേണ്ട, പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സോജി പറഞ്ഞ കാര്യം
ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അക്രമത്തിന്റെ കാര്യവും മറ്റുമൊക്കെ കെ സുധാകരനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ അതിനെ സംബന്ധിച്ച് നിലപാടെടുത്തുകൊണ്ടാണ് മനസ്സിലായി ശിശോജി, താങ്കൾ പറഞ്ഞ കാര്യം മനസ്സിലായി. നമ്മൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് നേതൃത്വം കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും ബിജെപിയുമാണ്. ജനീഷ് ഒന്ന് പൂർത്തിയാക്കൂ. അല്ല, പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് തകരാൻ കാരണം എന്താ? നിങ്ങൾ ഈ കൊള്ളരുതായ്മക്കൊക്കെ അതിലേക്കൊന്നും പോണ്ട, അതിനൊന്നും മറുപടി അല്ല ഞാൻ ചോദിക്കുന്നത്. ഇതിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ആവശ്യം. അതിന് ബഹുമാനപ്പെട്ട ജനീഷ് കുമാർ തന്നെ വിജയിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായ തർക്കമാണ് സന്ദീപുമായിട്ടുണ്ടായിട്ടുള്ളത്. എന്റെ ബഹുമാനപ്പെട്ട മൊഴി നൽകി അന്വേഷണ ആലോചനകളും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് എയറിൽ വരില്ല. അങ്ങനെ പറഞ്ഞാൽ ശബ്ദം രണ്ടുപേരുടെ കൂടി കലർന്നാൽ ഒന്നും ആളുകൾക്ക് മനസ്സിലാവില്ല. എനിക്കറിയാനുള്ളത് ശ്രീ സൂരജ്, ഇതിൻ്റെ കാരണം അറിയുക എന്നുള്ളത് ഒരു മലയാളിയായ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം, നമ്മൾ എല്ലാ കൊലപാതകങ്ങളെയും ഒരേ തരത്തിൽ കാണേണ്ടതുണ്ട്. പക്ഷേ ഒരു ഒരു കുടുംബത്തെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ വിഷമം വരും സ്വാഭാവികമായിട്ടും. നമുക്ക് വളരെ ചെറുപ്രായത്തിലുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളുള്ള ഒരു അച്ഛനാണ്, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, നാട്ടുകാർക്കാകെ സഹായം കിട്ടുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ കൊല ചെയ്യുന്നതിൻ്റെ കാരണം വെറുമൊരു താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരാളുടെ ജോലി നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പേരിലാകാൻ തരമില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം അറിയണ്ടേ ശ്രീ സൂരജ്? തീർച്ചയായിട്ടും അറിയണം. ഞങ്ങൾ കൊലപാതകത്തെ ഒരു കണക്കിൽ പോലും ന്യായീകരിക്കുന്നില്ല. ഇത് അത്യന്തം പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണ്. ഇതിന്റെ കുറ്റക്കാർ ആരാണെങ്കിലും കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനായിട്ടുള്ളത്. ഇത് പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ ഒക്കെ പങ്കുണ്ടെന്നുള്ള രീതിയിലുള്ള കള്ളപ്രചരണങ്ങളല്ലേ നടത്തുന്നത്? കെ സുരേന്ദ്രനെതിരെ എന്തെല്ലാം ആരോപണം കൊണ്ടുവന്നു? ശബരിമല പ്രശ്നം നടന്നപ്പോൾ അദ്ദേഹത്തെ ജയിലിലിട്ടു, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എത്രയോ ജയിലുകൾ മാറി മാറി അദ്ദേഹത്തെ കൊണ്ടുപോയി, ഓരോ തടവുകാരെ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എന്ത് ചെയ്തു? അതിനുശേഷം നിരവധി കേസുകൾ ഒന്നിന് പുറകെ ഒന്നായി അദ്ദേഹത്തിനെതിരെ എടുത്തു. അതുപോലൊക്കെ എവിടെ കൊലപാതകം നടന്നാലും അത് കെ സുരേന്ദ്രൻ പ്ലാൻ ചെയ്തതാണെന്നൊക്കെ ഉള്ള കള്ള പ്രചരണങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. അന്ന് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. അവരെ നിയമത്തിന് മുന്നിൽ വിഷയത്തിൽ സംസാരിച്ച തോമസ് എടുത്ത സംസാരിച്ചു. നന്ദി, നമസ്കാരം.